ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷിഫിൻ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അൽ സഫ ഫിഷിംഗ് പോർട്ടിലേക്ക്. ഞങ്ങൾ ഇന്ന് പോകുന്നത് മെട്രോയിലാണ്. ദുബായ് മെട്രോയെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 74-75 കിലോമീറ്ററോളം നീളത്തിൽ മെട്രോ ലൈനെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ രണ്ട് ലൈനുകളാണ് ദുബായിൽ മെട്രോയിലുള്ളത്. ഒന്ന് റെഡ് ലൈനും രണ്ട് ഗ്രീൻ ലൈനുമാണ്. റെഡ് ലൈനിൽ ഏകദേശം 31 സ്റ്റേഷനുകളും അതുപോലെ തന്നെ ഗ്രീൻ ലൈനിൽ ഏകദേശം 20 സ്റ്റേഷനും നമുക്ക് കാണുവാൻ കഴിയും. നമ്മളിന്ന് പോകുന്നത് റെഡ് ലൈനിലാണ്. ഈ മഷ്രിഖ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ഡെസ്റ്റിനി ആയ അൽ സഫ ആ സ്ഥലത്തേക്ക് ഡയറക്റ്റ് നമുക്ക് മെട്രോ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ മഷ്രിഖ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറി നേരെ നമ്മൾ അടുത്ത മെട്രോ സ്റ്റേഷനായ സഫ റിയാലിറ്റി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ദുബായിയുടെ മറ്റൊരു ട്രാൻസ്പോർട്ട് സൗകര്യമായ ട്രാമിൽ കയറി നമ്മൾ നേരെ അൽ സഫയിലേക്ക് യാത്ര പോവുകയാണ്. ഞങ്ങളങ്ങനെ സഫ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇനി നമ്മൾ പോകുന്നത് അൽ സഫയിലേക്കാണ്. അൽ സഫയിലേക്ക് നമ്മൾക്ക് ഇനി പോകുന്നത് ട്രെയിനിലാണ്. അങ്ങനെ നേരെ സഫ റിയാലിറ്റി മെട്രോ സ്റ്റേഷൻ ഓവർബ്രിഡ്ജ് കയറി നേരെ വന്നിറങ്ങുന്നത് ദുബായ് മെറീന സ്റ്റേഷനാണ്. ഇതാണ് ദുബായ് മെറീന ട്രാം സ്റ്റേഷൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമ്മുടെ നോവൽ കാർഡ്, അല്ലെങ്കിൽ നമ്മൾ ഏത് കാർഡാണോ നമ്മൾ മെട്രോയിൽ യൂസ് ചെയ്യുന്ന ആ സെയിം കാർഡ് തന്നെ ഇവിടെ ടാപ്പ് ചെയ്യണം. ഇവിടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാലൻസ് എമൗണ്ട് നമുക്കവിടെ ഡിസ്പ്ലേ കാണാൻ കഴിയും. നമ്മൾ എന്നിട്ട് ചെന്ന് ഇറങ്ങുന്ന സ്റ്റേഷനിലും ഇതുപോലെ തന്നെ ടാപ്പ് ചെയ്യുമ്പോൾ എത്ര ദിർഹംസ് കട്ടായെന്ന് നമുക്കതിൻ്റെ അത് കാണിക്കാൻ കഴിയും. നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ അൽ സഫ സ്റ്റേഷനിൽ വന്ന് നമ്മൾ ഇറങ്ങി. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ നടന്നാണ് നമ്മൾ അൽ സഫ ഫിഷിംഗ് ബോട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ ബീച്ചിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബീച്ചിൻ്റെ ഇൻസ്ട്രക്ഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, നോ ഫിഷിംഗ് വിത്തൗട്ട് പെർമിറ്റ്. പെർമിറ്റ് ഇല്ലാതെ നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പെർമിറ്റ് ഉണ്ട്, നമ്മൾ ദുബായ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ടുണ്ട് ഇവിടെ ഫിഷിംഗ് ചെയ്യാനുള്ള. ഇപ്പോൾ സമയം ഏകദേശം 4:30 ആയിരിക്കുകയാണ്. അവിടെ രണ്ട് ചേട്ടന്മാർ ഓൾറെഡി ഇന്ന് ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. ഇതാണ് മനോഹരമായ ഒരു ബീച്ചാണ്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വന്ന് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ഈ സൈഡ് ഫിഷിങ്ങുകാർക്ക് ഫിഷിംഗ് ചെയ്യാനുള്ള അവസരമാണ് ദുബായ് ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ മനോഹരമായ ഒരു ബീച്ചാണ്. കഴിഞ്ഞ എൻ്റെ ഫിഷിംഗ് വീഡിയോയിൽ അജ്മാനി പോയപ്പോൾ അവിടുത്തെ കല്ലുകൾ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലോട്ട് നമ്മൾ ചാടുമ്പോൾ വളരെ സൂക്ഷിക്കണം. പക്ഷേ അതിനെ അപേക്ഷിച്ച് ഇവിടെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് കല്ലുകൾ പാകിയിരിക്കുന്നത്. എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ ഫിഷിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. എൻ്റെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന റോഡ്, റീലേ, ലൂറെ, അതുപോലെ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഏകദേശം ഞങ്ങൾ അവിടെ ഒരു 3-4 മണിക്കൂറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഞങ്ങൾ കുറച്ച് പേരെ ഉള്ളായിരുന്നു അവിടെ. ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേന് ആ ഫിഷിംഗ് സ്പോട്ട് മൊത്തം ഫിഷിങ്ങുകാരെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 8:00 ആയപ്പോഴത്തേന് അൽ സഫ ബീച്ചിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു.